ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് പരിപ്പ് കുത്തിക്കാച്ചിയതാണ് ഉണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ്, അതായത് ഒരുപാടില്ല, കുറച്ച് പരിപ്പേ എടുത്തിട്ടുള്ളൂ. അത് ഒന്ന് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. അതായത് ഒരു വിസിലോ രണ്ട് വിസിലോ നമുക്ക് മതി. ഒരുപാട് വിസിലായി കഴിഞ്ഞാൽ നന്നായി വെന്ത് പോവും. ഒരുപാട് വെന്ത് ഇതൊരു പായസം പോലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. കണ്ടോ, ഈ ഒരു വേവാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇതുപോലെ വേവിച്ചെടുക്കുക ഉപ്പിട്ടിട്ട്. അതിനുശേഷം നമുക്ക് ഇനി ഇത് കുത്തിക്കാച്ചാനായിട്ട് വേണ്ടത് ഒരു അഞ്ചോ ആറോ ഉള്ളി, ചെറുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് ഉണക്കമുളക് ചതച്ചതുമാണ്. ഇത് നന്നായി ചതച്ചെടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന ഉള്ളിയും, ചെറുള്ളിയാണ്, ചെറുള്ളിയും അതുപോലെ തന്നെ ഉണക്കമുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റി ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കാം. ഇതിൽ കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് അത്യാവശ്യം ഒരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ചൊരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതേപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനി ആഡ് ചെയ്യുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല ഈ കുത്തിക്കാഴ്ചയിൽ, കാരണം ഓൾറെഡി നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ വീണ്ടും ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടും. അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പാകത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പരിപ്പ് കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആയാലും കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മിക്കവർക്കും പരിപ്പ് കഴിക്കാൻ കുറച്ച് മടിയുണ്ടാകും, പക്ഷേ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ. ഇപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക.